ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റമുറിയാണ്. എൻ്റെ പുതിയ വീടുകൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ദേശീയപാത 66 കുറ്റിപ്പുറം പാലത്തിൻ്റെ വർക്കുകളും അതുപോലെ തന്നെ നമ്മുടെ കുറ്റിപ്പുറം പാലം എത്രയും മുമ്പ് പള്ളിപ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രിപ്പടി അവിടെയൊക്കെ ഭയങ്കര വർക്ക് നടന്നുണ്ട്. ആ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരുന്നത്. ഇതിനു മുമ്പ് എൻ്റെ ചാനലായ നിഷാദ് പടിഞ്ഞാറ്റമുറി ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, അതിൻ്റെ അടുത്തുള്ള ബെലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നിഷാദ് പടിഞ്ഞാറ്റമുറിയാണ്, ഫോളോ ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലുള്ളവർ ഫേസ്ബുക്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് നേരെ വീഡിയോയിൽ കടക്കാം. അപ്പോൾ ഈ ഭാഗത്ത് നല്ല രീതിയിൽ മണ്ണൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് വർക്കുകൾ നടന്നിട്ടുണ്ട്. നമ്മളിവിടെയൊക്കെ ഒരു ഓവർപാസ്സാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് നല്ല രീതിയിലാണ് മണ്ണെടുത്ത് പോയിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഭാഗത്ത്, ഇത് ഏകദേശം നമ്മുടെ ആശുപത്രിപ്പടി ഭാഗമാണ് കേട്ടോ, അവിടെയാണ് ഈ കാണുന്ന കാഴ്ചകൾ. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോവാണ്. ഇവിടെ നല്ല രീതിയിൽ, പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല വലിയൊരു കുന്നൊക്കെ ആയിരുന്നു. ആ കുന്നൊക്കെ മൊത്തം ഇടിച്ച് നിരത്തിയിട്ടാണ് ഈ റോഡ് ദേശീയപാത 66 മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്നത് നമ്മുടെ കുറ്റിപ്പുറം പാലത്തിൻ്റെ അവിടെ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പലിങ്ങൊക്കെ കംപ്ലീറ്റ് ആയിക്കുന്നു. ഇവിടെ നല്ല രീതിയിൽ താഴ്ത്തിയിട്ടാണ് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത്. കുറ്റിപ്പുറം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ വെച്ചാൽ പുതിയ ഓവർ ബ്രിഡ്ജിൻ്റെ വീഡിയോ വേറെ വരുന്നുണ്ട്. അപ്പം നമ്മൾ നേരെ ഇനി കുറ്റിപ്പുറം ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ കുറ്റിപ്പുറം ജംഗ്ഷൻ എത്തുമ്പോൾ തന്നെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറ്റിപ്പുറം പാലത്തിൻ്റെ വർക്കുകൾ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റോഡാണ് നേരെ പോകുന്നത് നമ്മളെ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട്, പുതിയ പാലം വരുന്ന സ്ഥലത്ത്. അപ്പോൾ ആ പാലത്തിനോട് അവിടെ നിന്ന് അതേ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് നമ്മളെ ഈ കുറ്റിപ്പുറം പാലം പോകുന്നത്. അപ്പം അത് ഉണ്ട്, പ്രളയവും മഴയൊക്കെ പെയ്തു. കുറച്ച് നാളത്തേക്ക് മാത്രം ആണ് അവിടെ പണികൾ നിർത്തിവെച്ചിരുന്നത്, കാരണം വെള്ളം കയറിയിട്ട് പണികൾ നടക്കാണ്ടായിരുന്നു. അപ്പം അതിനോട് നമ്മളെ ജംഗ്ഷനിൽ തന്നെ ഇപ്പോഴും പൈലിങ് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. തൂണിൻ്റെ വർക്കുകളിലെ പൈലിങ് അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഇവിടെ വർക്ക് നടക്കുന്നത് കേട്ടോ. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറ്റിപ്പുറം പാലത്തിനോട് എത്തുമ്പം ഇപ്പോഴും നമ്മൾ ആ ഒരു മഴക്കാലത്ത് കണ്ട ആ പില്ലറുകളുടെ അതേ രീതി തന്നെയാണ്. അവിടുന്ന് അങ്ങോട്ട് ഒന്നും വർക്ക് തുടങ്ങിയില്ല. കാരണം നമ്മൾ ഈ കുറ്റിപ്പുറം ജംഗ്ഷൻ്റെ അവിടുന്ന് മിനി പമ്പിൻ്റെ ആ ഭാഗത്ത് മറുഭാഗത്തേക്ക് പാലം പണി എത്തിയിട്ടില്ല. പാലത്തിനോട് അനുബന്ധമായ ഗർഡറുകളും ഇതൊക്കെ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ഇപ്പം ഇതാണ് നമ്മുടെ പാലത്തിൻ്റെ നിലവിലെ അവസ്ഥ, ഇതാണ് ലേറ്റസ്റ്റ് അപ്ഡേഷൻ. അപ്പം ഇത്ര മാത്രമേ ഇവിടെ ആയിട്ടുള്ളൂ. ഇവിടെ ഇപ്പോഴും മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മളെ കുറ്റിപ്പുറം ജംഗ്ഷൻ്റെ ഭാഗമാട്ടോ, മറുഭാഗമാണ് പമ്പിൻ്റെ അപ്പുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആ നമ്മൾ ലെഫ്റ്റിക്ക് പോയാൽ അടപ്പാളും, നേരെ പോയാൽ ചാവക്കാട് പൊന്നാനി റോഡൊക്കെ ചെന്ന് മുട്ടുന്ന സ്ഥലമാണ്. ഇവിടെ വെള്ളം കമ്മിയാണ്. പക്ഷേ നമ്മൾ അന്ന് ആ മഴക്കാലത്ത് കണ്ട അതേ രീതിയിൽ തന്നെയാണ് ഇന്നും ആ പില്ലറുകൾ നിൽക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് വർക്കുകളൊന്നും വന്നിട്ടില്ല. 2-3 പില്ലർക്ക് മാത്രം പീർക്യാപ്പുകൾ നിർമ്മിച്ചിട്ടുണ്ട്. വേറെ കാര്യമായിട്ട് വർക്കുകളൊന്നുമില്ല. എത്രയും വേഗം തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പഴയ പാലം ഇതേപടി തന്നെ ഇവിടെ ഉണ്ടാവും കേട്ടോ. പുതിയ പാലം വന്നാൽ പോലും ഈ പഴയ പാലം അവർ നിലനിർത്തും. പുതിയ പാലത്തിലൂടെയൊക്കെ വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ നേരെ പഴയ പാലത്തിലൂടെ പോവുകയാണ്. പോയിട്ട് നേരെ നമ്മൾ മറുഭാഗത്ത് എത്തിയിട്ട് നമ്മൾ കാണിച്ചുതരാം അവിടെ നിന്ന് ഇങ്ങനെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു നേരത്തെ മറന്ന ആ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് വന്ന അതേ രീതിയിൽ തന്നെ ഇതേ മരത്തിൻ്റെ തൂണുകൾ വന്ന് നിൽക്കുകയാണ്. ആ ലാസ്റ്റ് തൂണിൻ്റെ മുകളിൽ പീർ ക്യാപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വേറെ കാര്യമായിട്ട് വർക്കുകളും നടന്നിട്ടില്ല. എപ്പോഴും വെള്ളം കമ്മിയൊക്കെ തന്നെയാണ്, പക്ഷേ എന്നാലും വർക്കുകൾ അവർ സ്റ്റാർട്ട് ചെയ്തില്ല, എന്തുകൊണ്ട് നമുക്കറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ, കുറ്റിപ്പുറം പാലത്തിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ. എൻ്റെ ചാനൽ നിഷാദ് പടിഞ്ഞാറ്റമുറി ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, അതിൻ്റെ ബെലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നിഷാദ് പടിഞ്ഞാറ്റം ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കമൻറ്റുകൾ എന്തായാലും എഴുതണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.